എൻ്റെ ഒരു സുഹൃത്തിന് ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ അനുഭവം പറയാം. അവളെ നമുക്ക് അന്ന എന്ന് വിളിക്കാം, യഥാർത്ഥ പേരല്ല. അവളും അവളുടെ രണ്ട് സുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിക്കുകയും ജോലിക്കായി പോവുകയും ചെയ്യുന്നു. വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും 4 കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിൽ വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. ആ രണ്ട് നില വീടിൻ്റെ താഴത്തെ നിലയിൽ 3 മുറികളുണ്ടെങ്കിലും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവർ അതിനെപ്പറ്റി ഹൗസ് ഓണറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മുറിയിൽ താമസിക്കുന്നവർ നാട്ടിൽ പോയിരിക്കുകയാണ്, ഉടനെ വരുമെന്നും പറഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ മനസ്സിലൊരു സംശയം ഉടലെടുത്തു. 3 മുറിയിലുള്ളവർ ഒരുമിച്ച് നാട്ടിൽ പോകാനുള്ള കാരണം? അതിനും ഓണർക്ക് ഉത്തരമുണ്ടായിരുന്നു. അവരെല്ലാം സുഹൃത്തുക്കളാണ്, ഒരേ നാട്ടുകാരാണ്, ഒരുമിച്ച് ലീവ് കിട്ടിയപ്പോൾ പോയതാണ് എന്ന്. അതിനുശേഷം മുറികളെല്ലാം കാണിച്ച് തന്നതിന് ശേഷം ഓണർ തിരികെ പോയി. അങ്ങനെ അവർ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങുവാൻ കിടന്നു. അന്ന അവളായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലിയും തൻ്റെടിയും. നമ്മൾ പുതിയതായി ഒരു സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ അവിടെയൊക്കെ നെഗറ്റീവ് എനർജിയും പ്രേതവും പിശാചുമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മറ്റു രണ്ട് പേരും അവളെ വല്ലാതെ പേടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ അന്നയാണ് കട്ടിലിൻ്റെ സൈഡിൽ കിടന്നത്. സമയം രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞ് പതുക്കെ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ്. രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിലും അന്നയ്ക്ക് മാത്രം എന്തോ ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു നോക്കി, ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് റൂമിന് വെളിയിലൂടെ എന്തോ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ശബ്ദം അന്നയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതോടൊപ്പം ചെറിയ തോതിലുള്ള കരച്ചിലും ഞരക്കങ്ങളും അവൾ വ്യക്തമായി കേട്ടിരുന്നു. അവൾ ലൈറ്റ് ഓണാക്കി. എഴുന്നേറ്റ് ചെന്ന് മുറിയുടെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ നിലത്ത് മൊത്തം ചോരയായിരുന്നു. മുകളിൽ നിന്നും താഴേക്ക് സ്റ്റെയർകേസിലൂടെ എന്തോ വലിച്ചുകൊണ്ട് പോയതുപോലെ ചോരയുടെ പാടുകളും ചോരയും തളം കെട്ടിക്കിടക്കുന്നു. തൊട്ടപ്പുറത്തുള്ള മുറിയിൽ നിന്നാണ് ചോര വരുന്നതെന്ന് കണ്ടതോടെ അവൾ ചെന്ന് റൂമിൻ്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു പെണ്ണ് ഫാനിൽ തൂങ്ങിക്കിടന്ന് ആടുകയാണ്. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നാക്ക് കടിച്ചു പിടിച്ച അവസ്ഥയിലായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടതോടെ അന്നയുടെ മനോനില തെറ്റുകയും പിറ്റേന്ന് തന്നെ അവളെ അവളുടെ വീട്ടുകാർ വന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് ഒരുപാട് നാളത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് അവളൊന്ന് നോർമലാകുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. തൻ്റെ മകളുടെ മനോനില തെറ്റാൻ കാരണം എന്തോ കണ്ട് പേടിച്ചിട്ടാണ് എന്നറിഞ്ഞ അന്നയുടെ അച്ഛൻ അവർ താമസിച്ചിരുന്ന വീടിനെപ്പറ്റിയും ഹൗസ് ഓണർക്കെതിരെയും പോലീസിൽ പരാതിപ്പെടുകയും അതുവഴി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സോ വ്യക്തിയോ നിലവില്ലെന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. തുടർന്ന് ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവർ താമസിച്ച ആ വീട്ടിൽ 2 വർഷം മുമ്പ് ഒരു പെണ്ണും ചെറുക്കനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരുന്നു അത്രേ. പിന്നീട് ആ വീടിൻ്റെ ഓണർ സംഭവം പുറംലോകമറിയാതെ മറച്ചു വയ്ക്കുകയും ആ സംഭവം നടന്ന് 1 മാസത്തിന് ശേഷം അവിടുത്തെ ഹൗസ് ഓണർ ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആ സംഭവത്തിൻ്റെ പല രഹസ്യങ്ങളും ചുരുളഴിയാതെ ഉണ്ടെങ്കിലും അതിനെല്ലാം സാക്ഷിയായ ആ വീടിപ്പോഴും ബാംഗ്ലൂരിൽ ഉണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. എൻ്റെ ജീവിതത്തിലുണ്ടായ ഞെട്ടിക്കുന്ന ഒരു അനുഭവം പറയാം. ഉൽക്കമഴ പെയ്യുന്നുവെന്ന പ്രതിഭാസം കാണുവാനായി രാത്രി 12 മണിക്ക് അലാറം വെച്ച് 10 മണിക്ക് കിടന്നുറങ്ങി. കറക്റ്റ് 12 മണിക്ക് തന്നെ അലാറത്തിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. മരച്ചിലകൾക്കിടയിലൂടെ നിലാവെളിച്ചം അരിച്ചുറങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ വീടിന് ചുറ്റും റബ്ബർത്തോട്ടമാണ്. അതുകൊണ്ട് റബ്ബറിൻ്റെ ഇലകൾ കാരണം ആകാശം കാണുവാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ വീടിൻ്റെ വടക്കോട്ട് മാറി റബ്ബർത്തോട്ടത്തിന് അപ്പുറത്തായിട്ട് വിശാലമായ നെൽപ്പാടങ്ങളായിരുന്നു അവിടേക്ക് നടന്നു. നിലാവിൻ്റെ വെട്ടമുള്ളതുകൊണ്ട് ടോർച്ച് ആവശ്യമേ വന്നില്ല. ഞാനങ്ങനെ പാടവരമ്പത്തെത്തി. പാടത്ത് സിമെൻ്റ് കൊണ്ട് നിർമ്മിച്ച വരമ്പിൽ ഞാൻ ആകാശത്ത് കിഴക്കോട്ട് നോക്കി ഇരുന്നു. ഇരുന്നിരുന്ന് ആ ഇരിപ്പ് കിടപ്പിലേക്ക് മാറി. ഞാൻ ആ സിമെൻറ്റും കൊണ്ട് നിർമ്മിച്ച വരമ്പിൽ തോട്ടിലൂടെ വെള്ളമൊഴുകുന്ന സൗണ്ടും കേട്ടുകൊണ്ട് മറ്റ് ജീവജാലങ്ങളുടെ കലബിലെ ശബ്ദങ്ങളും കേട്ടുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അങ്ങനെ കിടന്നു. പതിയെ ഞാൻ പോലും അറിയാതെ ഉറക്കത്തിൻ്റെ ഗാഢമായ ആഴങ്ങളിലേക്ക് വീണുപോയിരുന്നു. പെട്ടെന്ന് കഠിനമായൊരു ശബ്ദത്തോടെ എന്തോ ഒന്ന് പതിക്കുന്ന ഒച്ച കേട്ടാണ് ഞാൻ ഞെട്ടി എഴുന്നേറ്റത്. ചുറ്റും നോക്കിയപ്പോൾ അന്തരീക്ഷത്തിൽ മൊത്തം പുകപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നിൽ നിന്നും കുറച്ചകലെ മാറി ഒരു പാടത്തിൻ്റെ പകുതിയോളം കത്തി നശിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയും അതിൽ നിന്നും തീ മുകളിലേക്ക് ഉയരുകയും ചെയ്തു.
തീജ്വാലകൾ മുകളിലേക്ക് ഉയരുകയും ചുറ്റിനും കറുത്ത പുകകൾ കൊണ്ട് നിറയുകയും ചെയ്തിരിക്കുന്നു. ഇതിനടുത്തേക്ക് നടക്കുമ്പോൾ എനിക്ക് ചൂട് വരുന്നതായി അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ മൃതശരീരങ്ങൾ കത്തി അമരുമ്പോഴുണ്ടാകുന്ന മണവും എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറിയിരുന്നു. എനിക്ക് പതിയെ പേടി തോന്നിത്തുടങ്ങിയിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായി. ഞാൻ വേഗം തിരിച്ച് നടക്കാൻ തുടങ്ങി. എൻ്റെ പിന്നിലാരോ വരുന്നതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അത് തോന്നലായിരുന്നില്ല, സത്യമായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പകുതി കത്തിക്കരിഞ്ഞ ഒരു സ്ത്രീരൂപം എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ പേടിച്ചെൻ്റെ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി. അത് എൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓടി പാടത്തു നിന്നും റബ്ബർത്തോട്ടത്തിലേക്ക് കയറിയതും ഞാൻ ആദ്യം കണ്ട രൂപം എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഞാൻ സഹായത്തിനായി ഉറക്കെ വിളിച്ചെങ്കിലും എൻ്റെ വായിൽ നിന്നും ഒരു തുള്ളി ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ചുപോയി. ഒന്നനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ആരോ പറഞ്ഞ ഒരു ചിന്ത കയറി വന്നു. പ്രേതത്തിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതി. നമ്മുടെ കാറ്റ് പോയതാണെന്നോർത്ത് പ്രേതം പൊയ്ക്കോളും. ആ ഒരു നേരത്ത് നമുക്ക് രക്ഷപ്പെടുവാനും സാധിക്കും. ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നുവെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിന് മുന്നേ എൻ്റെ ബോധം പോയിരുന്നു. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആശുപത്രിയിലായിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാമെങ്കിലും അത് എന്താണെന്ന് വ്യക്തമല്ലായിരുന്നു. ആശുപത്രിക്കിടക്കിൽ കിടന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയം മനസ്സിലേക്ക് അരിച്ചിറങ്ങുകയാണ്. അതോടൊപ്പം എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത രണ്ട് ചോദ്യങ്ങളും. ഞാൻ ഉറങ്ങിയ സ്ഥലത്ത് വലിയ ശബ്ദത്തോടെ പാടത്തേക്ക് വന്നു വീണത് എന്താണ്? പിന്നെ പിന്തുടർന്ന കത്തിക്കരിഞ്ഞ സ്ത്രീരൂപം ആരുടേതാണ്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? അറിയാവുന്നവർ പറയൂ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനീ അനുഭവം എഴുതുന്നത്. ഈ സമയത്ത് പോലും ഭയത്തിൻ്റെ തരിപ്പ് കടങ്കാലിൽ നിന്ന് മുകളിലേക്ക് അരിച്ചു കയറുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അമ്മാവനുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. അവൻ്റെ അമ്മാവനൊരു പെയിൻറ്റിങ് ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം അയാൾക്ക് കടുത്ത പനി വന്നു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കുറച്ച് ദിവസം കിടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു റൂം എടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ നേഴ്സ് പഴയ പുറപ്പ് മാറ്റി പുതിയത് കൊടുത്തു. അന്ന് രാത്രി അയാൾ പുതപ്പ് കുറച്ച് കിടന്നു. അങ്ങനെ കിടന്നുറങ്ങുന്നതിനിടയിൽ അയാളൊരു സ്വപ്നം കണ്ടു. ഒരു വലിയ തുരങ്കം. അതിൽ കൂടി അയാൾ തനിച്ചു നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തുരങ്കം ഇടുങ്ങിയതായി. അയാൾക്ക് ശരീരം അതിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥ. അമ്മാവൻ ചെരിഞ്ഞു നിന്നു. അപ്പോഴേക്കും തുരങ്കം വീണ്ടും ചെറുതായി. മാത്രമല്ല മുന്നോട്ടുള്ള മാർഗം അടഞ്ഞും പോയി. പിന്നെ നോക്കുമ്പോൾ ഇയാൾ വന്ന ഭാഗത്തുകൂടി മറ്റൊരാൾ നടന്നു വരുന്നു. പക്ഷേ അയാൾക്ക് ഇടുങ്ങിയ വഴിയിൽ കൂടി സുഖമായി നടക്കാൻ കഴിയുന്നു. അയാൾ ഈ അമ്മാവൻ്റെ അടുത്തെത്തി. ഇപ്പോൾ അയാളൊരു വെളിച്ചമാണ്. ആ വെളിച്ചം അമ്മാവനോട് പോകാമെന്ന് പറഞ്ഞു. ഇതേ തുരങ്കം മുഴുവനായി അമ്മാവൻ്റെ ശരീരത്തെ മൂടി. ഇതോടെ അമ്മാവന് ശ്വാസം മുട്ടി. അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മുഖത്ത് മൂടിയ പുതപ്പ് മൂക്കിൽ അമർന്ന് ശ്വാസം മുട്ടിയപ്പോഴാണ് അമ്മാവൻ ഈ സ്വപ്നം കണ്ടത്. അതോടെ അമ്മാവൻ്റെ ഉറക്കവും പോയി. അങ്ങനെ അമ്മാവൻ ലൈറ്റിട്ട് മൂത്രമൊഴിക്കാൻ പോയി. വന്ന് ബെഡിലിരുന്നു. അപ്പോഴാണ് പുതപ്പിൽ CD മാർക്കർ കൊണ്ട് എന്തോ എഴുതിയതായി കണ്ടത്. സംഭവം ഒരു കവിതയാണ്. പുതപ്പ് അലക്കിയപ്പോഴും മുഴുവൻ മായാതെ കിടന്ന ആ കവിത അയാൾ വായിച്ചു നോക്കി. എൻ്റെ ഇടവഴികളിലെ ശൂന്യതയിൽ ഒരു നാൾ ഞാൻ മെല്ലെ കടന്നു വരും. പിന്നെ ഒരു നാളം ഉയരും. ഞാൻ നിന്നിലലിഞ്ഞ് ചേർന്നലിയും. ഒരു കവിൾ പ്രാണശ്വാസം നീ തേടിപ്പിടയുന്ന നേരത്ത് ഇരുളിലെ വഴിയിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. സുഗതൻ. അത് കണ്ടപ്പോൾ അമ്മാവന് അയാൾ കണ്ട സ്വപ്നം ഓർമ്മ വന്നു. അതും ഈ കവിതയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാളത് പേപ്പറിൽ എഴുതി വെച്ചു. പിറ്റേന്ന് നേഴ്സ് വന്നപ്പോൾ സുഗതൻ എന്ന ആ കവി ഇവിടെ അഡ്മിറ്റായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പലപ്പോഴും കവിതകൾ ചൊല്ലുന്ന സുഗതനെ അവർക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. കാലിൽ ചെറിയ ഒഴിവ് പറ്റിയാണ് സുഗതൻ അഡ്മിറ്റായത്. പക്ഷേ അഡ്മിറ്റായി 3 ദിവസം അയാൾ മരിച്ചു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു. നേഴ്സ് പറയുന്നത് കേട്ട് അമ്മാവൻ അസ്വസ്ഥനായി. കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളി ആശുപത്രി വിട്ടു. ഈ സംഭവം അയാളുടെ മനസ്സിൽ കിടന്നു. അയാളൊരു ജ്യോത്സ്യനെ പോയി കണ്ടു. വരാൻ പോകുന്ന എന്തോ ദുസ്സൂചനയാണ് ഇതെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതിന് പ്രതിവിധികളൊന്നും ഇല്ല. അമ്മാവൻ വേറെയും ചില ഉടായ്പ ജ്യോത്സ്യന്മാരെ കണ്ട് അവർ പറഞ്ഞതുപോലെ കുറേ കാശ് ചിലവാക്കി പലതും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മാവൻ്റെ ഒരു വീട് പെയിൻറ്റിങ് നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ കിണറുപടിയും നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കിണർ ഇടിഞ്ഞ് ഒരു പണിക്കാരൻ കിണറ്റിൽ വീണു. ഇത് കണ്ട അമ്മാവൻ അയാളെ രക്ഷിക്കാൻ കയറിൽ പിടിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി.
അതിനിടയിൽ കിണർ ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞ് അയാളുടെ തലയിലേക്ക് വീണു. രണ്ടുപേരും മണ്ണിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ചു. അന്ന് അമ്മാവനോടൊപ്പം കിണറ്റിൻ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചയാളുടെ പേര് കേട്ട് എല്ലാവരും ഞെട്ടി. അയാളുടെ പേര് സുഗതൻ എന്നായിരുന്നു. 2012 നവംബർ 22 രാവിലെ 10 മണിക്ക് തമിഴ്നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ ഓടിക്കതച്ചെത്തി. അഴകിയെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവർ പഴയപാടെ നിലവിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. അവളുടെ മകളെ കാണാനില്ല, അതായിരുന്നു പരാതി. അഴകിയും മകൾ സുഗന്ധിയും കൂടി രാവിലെ 9 മണിക്ക് ചന്തയിലേക്ക് പോയതാണ്. പോകുന്ന വഴിയിൽ അവർ ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയിൽ കയറിയ ഉടനെ അഴകി മയങ്ങിപ്പോയി. ചന്തയിലെത്തി ഓട്ടോക്കാരൻ വിളിച്ചപ്പോഴാണ് ഉണരുന്നത്. അപ്പോൾ മകൾ അടുത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഓട്ടോക്കാരൻ പറയുന്നു അഴകി ഒറ്റയ്ക്കാണ് വന്നതെന്ന്. അവർ ബഹളം വെച്ചപ്പോൾ ഓട്ടോക്കാരൻ പൈസ വാങ്ങാൻ നിൽക്കാതെ പോയി. അതാണ് സംഭവം. സംഭവം അറിഞ്ഞ് പോലീസുകാർ ചാടിയിറങ്ങി. നാടും നഗരവും അന്വേഷണം തുടങ്ങി. ചന്തയുടെ പരിസരത്ത് പോലീസ് അന്വേഷണത്തിനെത്തി. പക്ഷേ ആ ഭാഗത്ത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നവർ ആണിയിട്ടു. ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ തിരികെ സ്റ്റേഷനിലെത്തി. പക്ഷേ അഴകി അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താവ് സുഖമില്ലാത്ത ആളാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അഡ്രസ്സ് വാങ്ങി വിട്ടുവെന്ന് സ്റ്റേഷനിലെ CPO നളിനി പറഞ്ഞു. SIയും കോൺസ്റ്റബിളും കൂടി ആ അഡ്രസ്സിൽ പറഞ്ഞ് വീട്ടിലെത്തി. അവിടെ വയസ്സായ ഒരാളും അയാളുടെ വേലക്കാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേലക്കാരൻ ആ സമയം പുറത്ത് പോയിരിക്കുകയായിരുന്നു. വയസ്സായ ആൾ അഴകിയുടെ ഭർത്താവ് സുന്ദറായിരുന്നു. അവർ പറഞ്ഞ കഥ കേട്ട് പോലീസ് ഞെട്ടി. 10 വർഷം മുമ്പ് അഴകിയും മകൾ സുഗന്ധിയും മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ഓട്ടോക്കാരൻ അഴകി എന്തോ മണപ്പിച്ച് ബോധം കെടുത്തി. മാർക്കറ്റിനടുത്ത് റോഡിലേക്ക് തള്ളിയിട്ട് സുഗന്ധിയെ തട്ടിക്കൊണ്ടുപോയി. അന്ന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചെങ്കിലും സുഗന്ധിയെ കണ്ടെത്താനായില്ല. 1 മാസത്തിന് ശേഷം വെള്ളപ്പടി കനാലിൽ നിന്ന് സുഗന്ധിയുടെ മൃതദേഹം കിട്ടി. ഭാഗം ചെരുപ്പും ID കാർഡും വെച്ച് അത് സുഗന്ധിയുടേതാണെന്ന് പോലീസ് വിധിയെഴുതി. 2 ദിവസത്തിന് ശേഷം ആ വിഷമതയിൽ അഴകി ആത്മഹത്യ ചെയ്തു. അതായിരുന്നു സുന്ദർ പറഞ്ഞ കഥ. അഴകി സ്റ്റേഷനിൽ വന്ന് കാര്യം പറഞ്ഞപ്പോൾ അതവളുടെ ആത്മാവാവും എന്നായിരുന്നു അയാളുടെ പ്രതികരണം. സുന്ദർ പറഞ്ഞത് വിശ്വാസമാവാത്തതുകൊണ്ട് പോലീസ് അടുത്തുള്ള വീട്ടിലെത്തി. ദേവരാജൻ എന്നയാളുടെ വീടായിരുന്നു അത്. അയാളും സുന്ദർ പറഞ്ഞ കഥ ശരിവെച്ചതോടെ പോലീസ് കൺഫ്യൂഷനിലായി. അങ്ങനെ ഈ സംഭവം കൂടുതൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ 2012 ഡിസംബർ 7 2 പേർ സ്റ്റേഷനിലെത്തി. ദേവരാജൻ്റെ മകൻ ആനന്ദും ഭാര്യയുമായിരുന്നു അത്. ആനന്ദിൻ്റെ ഭാര്യയുടെ പേര് കേട്ട് സ്റ്റേഷനിലുണ്ടായിരുന്നവർ അന്താളിച്ചു പോയി. 10 വർഷം മുമ്പ് മരണപ്പെട്ടു എന്ന് സുന്ദർ പറഞ്ഞ സുഗന്ധിയായിരുന്നു അത്. ആനന്ദും സുഗന്ധിയും ഇപ്പോൾ ബാംഗ്ലൂരിലാണ് താമസം. വേറൊരു കഥയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. ആനന്ദും സുഗന്ധിയും പ്രണയത്തിലായിരുന്നു. ദേവരാജന് ആ ബന്ധം ഇഷ്ടമായിരുന്നു. പക്ഷേ അഴകിക്ക് ആനന്ദിനെ താല്പര്യമില്ലായിരുന്നു. അവർ ആ ബന്ധം എതിർത്തു. തൻ്റെ സഹോദരൻ ദൊരയെയും കൊണ്ട് സുഗന്ധിയെ കെട്ടിക്കാൻ അഴകി ആഗ്രഹിച്ചു. പക്ഷേ തന്നേക്കാൾ 20 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു വിവാഹം നടന്ന് ഡിവോഴ്സായ തല്ലുകൊള്ളിയും ത്രീലമ്പടനുമായ ദൊരയെ സുഗന്ധിക്ക് വെറുപ്പായിരുന്നു. സുന്ദറിനും അയാളെ പേടിയായിരുന്നതുകൊണ്ട് അഴകിയെ ധിക്കരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവസാനം വേറെ വഴിയില്ലാതെ സുഗന്ധിയും ആനന്ദും ഒളിച്ചോടാൻ തീരുമാനിച്ചു. ആനന്ദ് ദേവരാജൻ്റെയും ദേവരാജൻ്റെ ഉറ്റ സുഹൃത്തായ സുന്ദറിനെയും ഈ വിവരം അറിയിച്ചു. എങ്ങനെയോ ഈ വിവരം അഴകിയുടെ ചെവിയിലെത്തി. ഒരു ദിവസം അഴകി സുഗന്ധിയെ മാർക്കറ്റിലേക്ക് കൂട്ടുവിളിച്ചു. പക്ഷേ അവളെ അടുത്തുള്ള മല്ലീശ്വർ കോവിലിൽ എത്തിച്ച് ദൊരയെ അവിടെ കൊണ്ട് ബലമായി കെട്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഈ വിവരം സുന്ദർ ദേവരാജൻ വഴി ആനന്ദിനെ അറിയിച്ചു. ആനന്ദ് തൻ്റെ സുഹൃത്തായ പളനിയുടെ ഓട്ടോ വിളിക്കാൻ സുന്ദറിനെ അറിയിച്ചു. ഉറങ്ങും മുമ്പ് അഴകി കുടിച്ച വെള്ളത്തിൽ ഉറക്കമരുന്നും സുന്ദർ കലർത്തി. അങ്ങനെ ഓട്ടോയിലിരുന്ന് അഴകി ഉറങ്ങിയപ്പോൾ ആനന്ദ് സുഗന്ധിയും കൂട്ടി രക്ഷപ്പെട്ടു. പളനി മാർക്കറ്റ് പരിസരത്തെത്തിയപ്പോൾ അഴകിയെ തട്ടി വിളിച്ച് ഉണർത്തി അവിടെ ഇറക്കി വിട്ടു. അവർ ബഹളം വെച്ചപ്പോൾ പളനി വേഗം കടന്നു കളഞ്ഞു. അപ്പോൾ സുന്ദരും ദേവരാജനും പറഞ്ഞ കഥയോ? SI തിരക്കി. ഏത് സുന്ദരും ദേവരാജനും? അവർ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ആനന്ദസുഗന്ധിയും രക്ഷപ്പെട്ട ദേഷ്യത്തിൽ ദൊരയും കൂട്ടാളികളും ദേവരാജൻ്റെ വീട്ടിലെത്തി. ആ സമയം സുന്ദറും അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തി. പഴയ കേസ് ഫയലുകൾ പരിശോധിച്ചാൽ ഈ കൊലപാതകത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ദൊരയ്യ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ട് ജയിലിലുണ്ട്. ആനന്ദ് സുഗന്ധിയും പറയുന്നത് കേട്ട് പോലീസുകാർ പഴയ ഫയലുകൾ തപ്പിയപ്പോൾ അവർ പറഞ്ഞത് സത്യമായി ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ ദൊരയെ കാണാൻ ജയിലിലെത്തി. ദൊരയെ പറഞ്ഞത് കേട്ട് അവർ വീണ്ടും കൺഫ്യൂഷനിലായി. ദേവരാജനെയും സുന്ദറിനെയും കൊന്ന ശേഷം ദൊരൈ ആനന്ദിനെയും സുഗന്ധിയെയും തേടിയിറങ്ങി. അവസാനം അവരെ നാഗർകോവിൽ വെച്ച് കിട്ടി. ആനന്ദിനെ കൊന്നെങ്കിലും സുഗന്ധി രക്ഷപ്പെട്ടു. പക്ഷേ ആനന്ദിൻ്റെ കൊലപാതകം കേസായില്ല.
അപ്പോൾ സ്റ്റേഷനിൽ സുഗന്ധിക്കൊപ്പം വന്ന ആനന്ദോ പോലീസ് ഉടൻ തന്നെ ബാംഗ്ലൂരിൽ അവർ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർ അടുത്ത ഫ്ളാറ്റുകാരോട് കാര്യം തിരക്കി. ആനന്ദ് എന്നയാൾ ഇവിടെ താമസിച്ചിരുന്നില്ല എന്നായിരുന്നു അവരുടെ മൊഴി. സുഗന്ധി മാത്രമാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. ഫ്ളാറ്റിലുള്ളവർ അധികവും സുഗന്ധിയും ആ സ്ഥാപനത്തിലെ സ്റ്റാഫാണ്. 6-7 വർഷമായി സുഗന്ധി അവിടെ താമസമായിട്ട്. അവരെപ്പറ്റി കൂടുതലൊന്നും മറ്റുള്ളവർക്കറിയില്ല. ഇത്രയും കാലം ഇവിടെ സുഗന്ധിയെ കാണാൻ ആരും വന്നിട്ടില്ല. പക്ഷെ 1 മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നവംബർ 21 ഒരാൾ ഇവിടെ വന്നിരുന്നു. അന്ന് തന്നെ സുഗന്ധി ലീവെടുത്ത് വൈകുന്നേരത്തോടെ അയാൾക്കൊപ്പം പോയി. അമ്മാവൻ മരിക്കാറായി കിടക്കുന്നത് കൊണ്ട് കാണാൻ പോകുന്നുവെന്നാണ് അയൽക്കാരോട് പറഞ്ഞത്. പോലീസ് ആനന്ദിൻ്റെ ഫോട്ടോ അവരെ കാണിച്ചു. ഇയാൾ തന്നെയാണ് സുഗന്ധിയെ തേടി വന്നതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. അതിനിടയിൽ ദൊരൈ ജയിലിൽ തൂങ്ങി മരിച്ചതായി പോലീസിന് തമിഴ്നാട്ടിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. ഒരു കൊലപാതക സാധ്യതയുണ്ടെങ്കിലും കേസെടുക്കാൻ ദൊരൈക്ക് ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ഇല്ലാത്തതുകൊണ്ട് കേസ് ആത്മഹത്യയായി ഒതുക്കി. ദൊരൈ മരിക്കുന്നതിന് മുമ്പ് സഹോദരിയുടെ മകൾ എന്ന് പരിചയപ്പെടുത്തിയ സുഗന്ധി എന്ന് പേരുള്ള ഒരു സ്ത്രീ അവളെ കാണാൻ എത്തിയിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. അവർ വന്നത് മാത്രമേ കണ്ടുള്ളൂ. തിരിച്ചു പോയത് എപ്പോഴാണെന്നറിയില്ല. ഇനിയിപ്പോൾ ആകെ ജീവനോടെ ബാക്കിയുള്ളത് സുഗന്ധി മാത്രമാണ്. അതുകൊണ്ട് ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ എത്രയും വേഗം സുഗന്ധിയെ കണ്ടെത്തണം. പോലീസ് ആ വഴിക്ക് അന്വേഷണം തുടങ്ങി. അതിനിടയിൽ വെള്ളപ്പാടി കനാലിൽ ഒരു സ്ത്രീയുടെ അഴുകിയ മൃതശരീരം കണ്ടെത്തിയതായി വിവരം ലഭിച്ചു. മൃതദേഹത്തിലെ ബാഗിലെ ID കാർഡ് സുഗന്ധിയുടേതായിരുന്നു. പോലീസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഓട്ടോപ്സി റിപ്പോർട്ട് കണ്ട് എല്ലാവരും അമ്പരം നിന്നു. പോസ്റ്റ്മോർട്ടം പ്രകാരം സുഗന്ധി മരിച്ചത് ഡിസംബർ 6 ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു മിസ്റ്ററിയായി ഇപ്പോഴും ഈ കേസ് തുടരുന്നു. 11 വർഷം മുമ്പ് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. +2 പഠിക്കുന്ന സമയം ഓണത്തിന് മാമൻ്റെ വീട്ടിൽ ഓണം കൂടാൻ പോയപ്പോഴാണ് ഒരു ലോക്കറ്റ് ഞാൻ കണ്ടത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം TV ഓൺ ചെയ്ത് TV ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് TV സൈഡിൽ മാറി TV സ്റ്റാൻഡിൽ കിടക്കുന്നത് കണ്ട് ഞാനത് എടുത്തു നോക്കി. സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല. സാധാരണ ഒരു ലോക്കറ്റ് പോലെ തോന്നി. ഞാനത് എടുക്കുന്നത് കണ്ട് മാമൻ്റെ മോൻ എന്നോട് ചോദിച്ചു, നിനക്കിത് വേണോ എന്ന്. ഞാൻ പറഞ്ഞു, തന്നാൽ എടുത്തോളാമെന്ന്. എന്താടേ സംഭവം, എന്താണ്? പുള്ളി പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കിത് തന്നതാണ്. ഈ ലോക്കറ്റ് മാലയിൽ കിടന്നതാണ്, അത് പൊട്ടിപ്പോയി. ലോക്കറ്റ് മാത്രമേ ഇപ്പോഴുള്ളൂ. ഇത് നീ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്ന്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ സംഭവമെന്ന്, നീ ഇത് നിൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാൽ അത് തിരികെ നിൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും കിട്ടും. ആരെങ്കിലും കൊണ്ടുപോയി നിൻ്റെ കയ്യിലെത്തിക്കും. ഇവിടെ എത്രയോ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആരെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വരും ഇത്. അത് എനിക്ക് പോലും അറിയില്ല. ഇത് കേട്ടതു മുതൽ എൻ്റെ മനസ്സിൽ സംഭവം കൊള്ളാലോ എന്ന ചിന്തയായി. ഞാൻ അതും കൊണ്ട് വീട്ടിലേക്ക് പോയി. എൻ്റെ വീട് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ്. ഞാനൊരു ദൈവവിശ്വാസിയുമാണ്. അന്ന് ഈ ലോക്കറ്റ് എന്താ സംഭവമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. ഇന്നത്തെ പോലെ ഏതെങ്കിലും കാര്യത്തിന് സോഷ്യൽ മീഡിയ, അത് ഗൂഗിൾ സെർച്ച് ചെയ്യുവാൻ പോലും ഫോൺ പോലും കയ്യിലില്ല. വീട്ടിലെത്തിയ ഞാൻ ചെയ്ത പരിപാടി ഒരു ചെയിനെടുത്ത് അതിൽ കോർത്ത് ഒരു മോതിരം പോലെയാക്കി എൻ്റെ വിരലിട്ടുകൊണ്ട് നടന്നു. ആദ്യമൊന്നും അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ഊരി വയ്ക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം കളഞ്ഞുപോയി. ഞാൻ കരുതി പോയി, ഇനി ഇത് കിട്ടില്ല എന്ന് മനസ്സിൽ വിചാരിച്ച സമയം അമ്മയത് എടുത്തുകൊണ്ട് വന്ന് ചോദിച്ചു, നിൻ്റെയാണോ ഈ മോതിരം പോലെയുള്ളത്? വീടിൻ്റെ പുറകുവശത്തുനിന്ന് കിട്ടിയതാണ്. അന്നത് കൈ കിട്ടിയപ്പോൾ ചെളിയൊക്കെ പറ്റിയിരുന്നു. ഞാനത് കഴുകി. കയ്യിലിട്ടപ്പോൾ എൻ്റെ ഇടത് കൈവിരൽ ആകെ മരവിക്കുന്ന അവസ്ഥ, രക്തയോട്ടമൊക്കെ നിന്ന് വിരലൊക്കെ തണുത്ത് മരവിച്ച് എന്തോ സംഭവിക്കാൻ പോകുന്ന അവസ്ഥ. ഞാൻ പെട്ടെന്ന് ഈ ലോക്കറ്റ് മോതിരം ഊരിയതും പിന്നെ കുഴപ്പമില്ല. എനിക്കാകെ പന്തികേട് തോന്നി. എന്നാലും കയ്യിൽ വെച്ചു, ഇട്ടില്ല. പിന്നെ ഒരു ദിവസം ഞാൻ രാത്രിയിൽ മോതിരമിട്ട് എൻ്റെ ഇടത് കൈവിള ചോര തുടുത്തതുപോലെയായി മാറി. ആകെ ഞാൻ വല്ലാതെയായി. എന്തോ എന്നെ വേട്ടയാടുന്നു എന്നൊരു മൈൻഡ് പോലെയൊക്കെയായി. പെട്ടെന്ന് ഞാൻ വലിച്ചൂരി. വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിലേക്ക് എടുത്തെറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടിയതുപോലെയായി. ചേടാ, പെട്ടെന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ വന്നിട്ട് പറഞ്ഞു, അണ്ണൻ്റെ മോതിരം ആ അയ്യത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിച്ചു. അതെന്റെയാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അത് ഞാൻ കണ്ടിട്ടുണ്ട് അണ്ണൻ്റെ കയ്യിൽ കിടക്കുന്നതെന്ന്. ഇവൻ എൻ്റെ കയ്യിൽ ആ ലോക്കറ്റിട്ട മോതിരം കൊണ്ടുവന്നു. ഞാനിതങ്ങനെ ആരെയും കാണിച്ച് ഇട്ട് നടന്നിട്ടില്ല. പിന്നെ ഇവനെങ്ങനെ എന്നെ കണ്ടു എന്നായി എൻ്റെ മനസ്സിലെ ചിന്തകൾ. പിറ്റേന്ന് ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ അനുഭവം 2 കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ അവന്മാർക്കിതൊന്ന് കാണണമെന്നായി. അവരെ കാണിക്കാം എന്നിട്ട് ആ മോതിരം കൊണ്ടുപോയി അവരെ കാണിച്ചു. കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, അളിയ ഇത് അന്തിക്രിസ്തു അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു.
എടാ ഇത് സംഭവം സാത്താനാണ് എന്നൊക്കെ അവർ പറഞ്ഞു. നീ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കൂട്ടുകാർ പറഞ്ഞു. ഞാനത് പേടിച്ച് ക്ലാസ്സിന് വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ചേടാ, പിന്നെയും ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ അത് എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അളിയ, നിന്നെ മോതിരം കളഞ്ഞു പോയോ, സൂക്ഷിക്കേണ്ട അളിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങിട്ട് തന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇതും പിടിച്ചിരുന്നപ്പോൾ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അളിയ ഇതെനിക്ക് തരുമോ? ഞാനാകെ പെട്ട് ഇവരെയും പെടുത്തണ്ടായെന്ന് വിചാരിച്ച് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവൻ എൻ്റെ പിന്നാലെ നടന്നു. കൊടുത്തില്ല ഞാൻ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ ലോക്കറ്റ് ഇട്ട മോതിരം ബാഗിലിട്ട് വൈകിട്ട് വീട്ടിൽ വന്ന് ബാഗ് തുറന്ന് നോക്കിയപ്പോൾ മോതിരമില്ല. ആകെ ചിന്തിച്ചു സംഭവം എവിടെ പോയെന്ന്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടി ക്ലാസ്സിൽ പോകുമ്പോൾ ട്യൂഷൻ സെൻറ്റർ വിട്ട് കൂടെ പഠിച്ച കൂട്ടുകാരൻ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. നോക്കുമ്പോൾ എൻ്റെ അടുത്ത മോതിരം ചോദിച്ചവൻ്റെ കയ്യിൽ ലോക്കറ്റ് മോതിരം കിടക്കുന്നു. ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് അവനോട് കാര്യം ചോദിച്ചപ്പോൾ അവനത് തന്നില്ല, എനിക്ക് കളഞ്ഞു കിട്ടിയതാണ്, സൂക്ഷിക്കാത്തത് നിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. വാക്കുതർക്കമായി അവൻ തന്നില്ല. ഞാൻ പറഞ്ഞു, നിനക്കിതിൻ്റെ ഗൗരവം അറിയില്ല എന്നൊക്കെ. പിറ്റേ ദിവസം ഞാനവനെ ക്ലാസ്സിൽ കണ്ട കാഴ്ച, സൈക്കിളിൽ നിന്ന് വീണ് കുറേ തൊലിയൊക്കെ പോയി. എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ വണ്ടി തട്ടിയതാണ് എന്ന്. ഞാൻ പറഞ്ഞു, നീ ആ ലോക്കറ്റിൽ നിന്ന് തന്നേക്കാൻ, എന്നാലും തരില്ല എന്നായി. പിന്നെയും ഇതുപോലെ പോയപ്പോൾ മറിഞ്ഞ് വീണ് കാലൊക്കെ ഒരഞ്ഞു വാരി. പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നു. ഒടുക്കമവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അളിയാ എനിക്കിത് കളഞ്ഞു കിട്ടിയതല്ല, ഞാൻ നിൻ്റെ ബാഗിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്, ആരോടും പറയരുത്, അറിഞ്ഞാൽ എന്നെ കള്ളനാക്കി മാറ്റും. ഞാൻ പറഞ്ഞു, ഇല്ലടാ എന്ന്. നിന്നോട് പറഞ്ഞതല്ലേ അതിങ്ങ് തന്നേക്കാൻ, ഇപ്പോൾ അനുഭവം വന്നപ്പോൾ പഠിച്ചല്ലോ, അത് മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇതെവിടെയെങ്കിലും കളയണം എന്നൊക്കെ, അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ പോകുന്ന വഴി ഒരു കിണറുണ്ട്, അതിനുള്ളിൽ ഒരു പൊട്ടക്കിണറുണ്ട്. ആ സംഭവം എടുത്ത് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു. പിറ്റേന്ന് ആ വഴി വന്നപ്പോൾ കണ്ട കാഴ്ച, കിണറിടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നു. പിന്നീട് ആ വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല, പേടി കാരണം.